അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് തേങ്ങാമുറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതുമായിട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കാറ് നല്ല എരിവുള്ള തേങ്ങാമുറിയല്ലേ, അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ഇന്ന് നമുക്ക് സ്വീറ്റായ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തേങ്ങാമുറി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായി 3 മുട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 3 എണ്ണം മതി. ഇതിപ്പോൾ ഒരു ഇടത്തര ചെറുതെണ്ണെന്ന് പറയാം, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 നേന്ത്രപ്പഴം എടുത്തത്. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാം. പിന്നെ കുക്കറിൽ വേണമെങ്കിൽ ഒരു വിസിലിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക, അത് വേഗമാവും. ഞാനിപ്പോൾ പുഴുങ്ങിയാണ് എടുക്കുന്നത്. പിന്നെ പഴം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മുട്ടയും പഴമൊക്കെ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഈ പഴമൊക്കെ ഒരുവിധം ചൂട് തണുക്കുന്നതിൻ്റെ മുൻപേ തന്നെ ഞാനെടുത്ത് നന്നായി കൈ കൊണ്ട് തന്നെ ഉടച്ചു കൊടുത്തതാണ്. അപ്പോൾ ചൂട് അധികം തണുത്തു പോയാൽ ചിലപ്പോൾ ഒരു ഉറപ്പ് വരും. അപ്പോൾ ആ ചൂട് അധികം തണുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഉടച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക, സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. പിന്നെ കൈകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഒരു പിടി തേങ്ങയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറുത്തും എടുക്കാം അല്ലാതെ എടുക്കാം. ഞാൻ ഇപ്പം വറുത്തിട്ടല്ല എടുക്കുന്നത്, പച്ച തേങ്ങനെയാണ്. ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ പരത്തില്ലേ അതുപോലെ പരത്തുക. എന്നിട്ട് അതിലോട്ട് ഈ തേങ്ങയുടെ കൂട്ടം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എഗ്ഗും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ ഇതൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ കയ്യിൽ ഒട്ട് തന്നാനാണെങ്കിൽ അല്പം എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക, അത് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ബ്രെഡ് ക്രംസ് ആണ്. ഇപ്പം മൈദ എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട ഉടച്ച് അതിൽ ഡിപ്പ് ചെയ്താലും മതി. അപ്പോൾ പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം തേങ്ങാമുറിയല്ലേ, തേങ്ങയുടെ ഷേപ്പ് അല്ലേ, അപ്പോൾ അല്പം വലിപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിന്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ശരിക്കും തേങ്ങ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക, കാരണം ഇത് വലിയതാണല്ലോ. അപ്പം ഇതിൽ കൊള്ളില്ലെങ്കിൽ പിന്നെ ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇനി മറിച്ചിട്ട് കൊടുക്കുക, എല്ലാ വശങ്ങളിലോട്ടും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നാൽ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു തേങ്ങ പോലെ തന്നെ ആയില്ലേ. അപ്പോൾ ഇനി ഇത് കോരാം. അപ്പോൾ ഇനി നമുക്ക് മറ്റേതും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേഗം ആവട്ടോ, ഇത് അധികം സമയമൊന്നും വേണ്ട, കാരണം ഇത് അങ്ങനെ കുക്കാവാനൊന്നും ഇല്ലല്ലോ, ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഈ സ്വീറ്റ് കബാബ്, അതായത് നമ്മുടെ സ്വീറ്റ് തേങ്ങാമുറി, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ തേങ്ങ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഈ പഴം കുഴക്കുന്ന കൂട്ടത്തിൽ അല്പം പഞ്ചസാര ചേർത്താൽ മതി. ഇനി പഞ്ചസാര ചേർത്തില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ തേങ്ങ പോലെയല്ലേ, തേങ്ങ മുറി പോലെ തന്നെ ഇല്ലേ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.